ചൈതന്യമേ പരിശുദ്ധാത്മാവേ, യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചനവിരുന്നിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ഏഴ് വചന വിജയ വീഥികളെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏഴ് പ്രധാനപ്പെട്ട വഴികൾ, വചന വെളിച്ചത്തിലുള്ള വഴികൾ നമ്മൾ ചിന്തിക്കുകയാണ്. എനിക്ക് ചിലർ ഈ ടൗണൊക്കെ കൂടാതെ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഇതുപോലൊരു ഷോർട്ട് കട്ടുണ്ട്, ട്രാഫിക് കുറവാണ്, അല്ലെങ്കിൽ ഈ ടൗണിൻ്റെ ട്രാഫിക് പിടിക്കേണ്ടി വരില്ല, അങ്ങനത്തെ വഴികൾ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ പോകുകയാണെങ്കിൽ ആ വഴിയേ പോകത്തുള്ളൂ. കാരണം യാത്ര കുറച്ചുകൂടി എളുപ്പമാണ്, ട്രാഫിക്കിനകത്ത് കെട്ട് പെട്ട് കിടക്കേണ്ട ഒരവസ്ഥ വരത്തില്ല. ഇതുപോലുള്ള ചില വഴികളൊക്കെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് മുമ്പോട്ട് പോകും. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കാത്ത ആരോ ഉള്ളേ, ജീവിതത്തിൽ വിജയം സമ്മാനിക്കുന്ന ചില വീഥികൾ, വഴികൾ വചനം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ വഴികൾ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയം കാണുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ചില നേട്ടങ്ങളുടെ വെളിച്ചത്തിലാണ്. ജീവിതം എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ടല്ല, ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ, അവർ നേരെ ചുവേ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതിനേക്കാൾ. എനിക്ക് അത്രമാത്രം സമ്പത്തുണ്ടാക്കാൻ പറ്റി, തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിലും എനിക്ക് സമ്പത്തുണ്ടായി, ഞാൻ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിലും ദൈവാനുഭവം ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ, അത് വിജയമായി കാണുന്ന വ്യക്തികളെ കാണാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനൊക്കെ മരിച്ചുപോയി. അമ്മായിയപ്പൻ ഫാദറിൻലോ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ അമ്മായിയപ്പന് ദൈവവിചാരമോ പ്രാർത്ഥിക്കണമെന്നുള്ള വിചാരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നാലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, എന്നെ കാണുമ്പോഴേ വരും വർത്തമാനമൊക്കെ പറയാനായിട്ട്. ഇനി അതിനിടയ്ക്ക് അദ്ദേഹം എടുത്തു കാണിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പാസ്ബുക്ക്, ബാങ്കിലെ പാസ്ബുക്ക്, സി സണ്ണി എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ് ഇച്ചിരി ഇംഗ്ലീഷൊക്കെ ആവുന്ന അപ്പച്ചനാണ്. പതിവുണ്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയായിരുന്നു, സി സി എൻ്റെ ബാങ്ക് ബാലൻസ് 44,22,500 രൂപ, അങ്ങനെ ആ തുകയും കാണിച്ചു കൊടുക്കും. അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കത്തില്ല, ആർക്കൊരു ഉപകാരം ചെയ്യത്തില്ല, ദൈവവിചാരമില്ല, അങ്ങനെയെല്ലാം ജീവിക്കുന്ന ഒരു വ്യക്തി വിജയം കണ്ടിരിക്കുന്ന എന്തിലാണ്? ബാങ്ക് ബാലൻസിൽ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം വിജയം കാണണം എന്നുള്ളതാണ്. ജീവിതം, ക്രിസ്തീയ ജീവിതം വിജയം കാണണം, അല്ലാതെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, നമ്മളെക്കുറിച്ച് കുറച്ച് വ്യക്തികളൊക്കെ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ, അതേക്കാൾ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം അത് ശരിക്കും വിജയം കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ജീവിതം
വിജയം കാണേണ്ടതിന് നാം എടുക്കേണ്ട ഒരു 7 വഴികളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയും, യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കുന്നത്. ഒരു വ്യക്തി അനുഭവം, യേശുക്രിസ്തുവിനെ, ദൈവത്തെ, ദൈവസ്നേഹം വ്യക്തിപരമായിട്ട് അനുഭവിച്ച ഒരു സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതം വിജയത്തിൽ എത്തിക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ വചനഭാഗങ്ങൾ അതിനായിട്ട് എടുക്കാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:19-20 വചനങ്ങൾ എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലിയ പറഞ്ഞൊരു കാര്യം. അദ്ദേഹം പറയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ദൈവാനുഭവം ഉണ്ടായതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള അനുഭവം കൊണ്ടാണ് പത്രോസിന് അങ്ങനെ പറയാൻ പറ്റുക. 1 യോഹന്നാൻ 3:1 അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെവിടെയെങ്കിലും വായിച്ചു കേട്ടത് എഴുതി വച്ചിരിക്കുന്നതല്ല, ഞങ്ങൾ ദൈവത്തിൽ നിന്നും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്, ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉണ്ടായാൽ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല. ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ അതൊക്കെ വന്നേക്കാം. നമുക്ക് നമ്മൾ കാണുന്നുണ്ട് 1 പത്രോസ് 4:16 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് സഹിക്കേണ്ടി വരുമ്പോൾ അവിടെ നീ ലജ്ജിക്കുകയല്ല ചെയ്യേണ്ടത്, അഭിമാനം കൊള്ളണം. വ്യക്തി അനുഭവം, ദൈവാനുഭവം ഉണ്ടായ ഒരു വ്യക്തിക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ ഇതെല്ലാം വന്നാലും, നഷ്ടങ്ങൾ വന്നാലും അവർക്കതിൽ അഭിമാനം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 1 യോഹന്നാൻ 5:11-12 എടുത്താൽ, ശരിക്കും നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടുപോകുന്നതല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിച്ച് നടക്കുന്നതല്ല, യേശുക്രിസ്തുവിനെ നീ സ്വന്തമാക്കിയിട്ടുണ്ടോ? നിത്യജീവൻ നീ സ്വന്തമാക്കുന്നു. പറയുണ്ട് ആ അനുഭവം, വ്യക്തി അനുഭവം അത് നമുക്കുണ്ടാകണം. റോമാലേഖനം 8:9 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് നിൻ്റെ ഉള്ളിലുള്ളപ്പോഴാണ് നീ യേശുക്രിസ്തുവിനുള്ള വ്യക്തിയായി മാറുക. യു ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ് വെൻ യു ഹാവ് ദ സെയിം സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റും? വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിച്ച് അനുഭവമാണ് ഇന്ന് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഭക്തന്റെ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നു വ്യക്തിപരമായ അനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവം. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ കാര്യങ്ങൾ, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റി, അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം, വ്യക്തിപരമായ ക്രിസ്തു അനുഭവം. രണ്ടാമത്തെ കാര്യമാണ് ദൈവകൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് വചനം പാലിച്ചുള്ള ജീവിതം. കൽപ്പനകൾ അനുസരിക്കുക, വചനം പാലിച്ച് ജീവിക്കുക, നമ്മുടെ ജീവിതം വിജയ വീഥിയിലാണ് നമ്മൾ നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതില്ലാത്തടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ കഠിനാധ്വാനികളായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് വിജയം നൽകണമെന്നില്ല, യഥാർത്ഥ വിജയം നൽകണമെന്നില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നവരും അവിടുത്തെ വചനം അനുസരിക്കുന്നവരുമായിട്ട് മാറണം. ഏതാനും വചനഭാഗങ്ങൾ, നിയമാവർത്തന പുസ്തകം 28:1-2, അതുപോലെ 13 ഈ 3 വചനങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിയമാവർത്തന പുസ്തകം 28:2 13 അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണം.
അങ്ങനെ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അധോഗതി വരില്ല. ഒരു കാലത്ത് സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചവർ ഇന്ന് അധോഗതിയിൽ ജീവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു. അത് വരാതിരിക്കാൻ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുക, അതനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നിയമാവർത്തന പുസ്തകം 4:40 നാൽപ്പതാമത്തെ വചനമെടുത്താൽ, നിയമാവർത്തനം 4:40 നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരം ദൈവജനത്തിന് കേൾക്കാൻ പറ്റി. ഇനി ആ സ്വരം അവർക്ക് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ച് ജീവിക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഐശ്വര്യമുണ്ടാവും. മാത്രമല്ല നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വരും തലമുറകൾക്ക് പോലും അനുഗ്രഹമുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ അനുഗ്രഹം നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണിതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാതിരിക്കാൻ പറ്റും? അതല്ലെങ്കിൽ ഈ ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്ന, ജീവിത വിജയം ആഗ്രഹിക്കുന്ന നമ്മൾ ഈ ഒരു കാര്യം എങ്ങനെ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോകും? ഇത് അവഗണിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കെങ്ങനെ ഇങ്ങനെയൊരു റിസൾട്ട്, ഒരു ജീവിത വിജയം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ദൈവഭക്തിയോടെ നന്മ ചെയ്യുക. നമുക്ക് ഒരുപാട് സമ്പത്ത്, ആത്മീയ സമ്പത്ത്, ലൗകിക സമ്പത്ത്, ഇതെല്ലാം ലഭിക്കാൻ വളരെ നല്ല ഒരു മാർഗം തോബിത്തിൻ്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 4:21 തോബിത്ത് 4:21. ഇഷ്ടം പോലെ സമ്പത്ത്, അതെ, ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും ഒരുപോലെ ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തോബിത്ത് അവിടെ തൻ്റെ മകനെ പഠിപ്പിക്കുന്നത്. മകനെ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. 3 കാര്യങ്ങൾ. 1, ദൈവഭക്തിയിൽ ജീവിക്കണം. ദൈവഭക്തിയിൽ നീ ജീവിക്കണം. 2 കാര്യം, പാപരഹിത ജീവിതം നയിക്കണം. 3 കാര്യം, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നീ ജീവിക്കണം. നമ്മൾ തോബിത്ത് തന്നെ തൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തപ്പോൾ അവനുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. പതിവുണ്ട്, തോബിത്ത് തൻ്റെ മകനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നിനക്ക് ഇഷ്ടംപോലെ സമ്പത്ത് കൈവരാൻ, ഇപ്പോൾ ഉണ്ടായ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടാതിരിക്കാൻ മകനെ ഇത് ചെയ്താൽ മതി. ദൈവഭക്തി കൈവിടരുത്, പാപജീവിതത്തിലേക്ക് പോകരുത്. ചിലര് ഭയങ്കരം ഭക്തരൊക്കെയാണ്, പക്ഷേ പാപം ഒഴിവാക്കാനുള്ള ശ്രദ്ധ കാണിക്കത്തില്ല. വേറെ ചിലര് ഭക്തരാണ്, പാപമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഒരു നന്മയും ചെയ്യത്തില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആ ഒരു കാര്യം അവർ ഏറ്റെടുക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആത്മീയ സമ്പത്ത് കൈവരണമെന്നില്ല, ലൗകിക സമ്പത്ത് ചിലപ്പോൾ കൂടുതലുണ്ടായേക്കാം. ആത്മീയ സമ്പത്തും ലൗകിക സമ്പത്തും ഒരുപോലെ നമ്മിൽ സമ്മേളിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ദൈവഭക്തി, പാപരഹിത ജീവിതം, സൽപ്രവർത്തികൾ. ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്കും അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടാകും. 4 കാര്യമാണ് കഠിനാധ്വാനം. ജീവിത വിജയം വേണ്ടവർ അധ്വാനിക്കാൻ തയ്യാറാകണം. അലസത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പരാജയമായിരിക്കും എന്ന് വചനം അസന്നിഗ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതാനും ചില വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. അലസതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രഭാഷകൻ 33:28. പ്രഭാഷകൻ 33:28 പറയുന്നത് അലസത തിന്മകൾ വളർത്തും എന്നാണ്. ഒരുപാട് തിന്മകൾ വളർന്നു വരാൻ ഇടവരുത്തും അലസത. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 16:6 വചനമെടുത്താൽ, റോമാ 16:6, കഠിനാധ്വാനം ചെയ്തൊരു മറിയത്തെക്കുറിച്ച് പൗലോസ്ലിഹ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയാണ് അവൾക്ക് വന്ദനമറിയിക്കാൻ. കഠിനാധ്വാനം ചെയ്ത മറിയം ഒരു സ്ത്രീയായിരുന്നു, വേറെ വലിയ ഒരു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്
പക്ഷെ അവൾ കഠിനാധ്വാനം ചെയ്ത വ്യക്തി. കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തി. അങ്ങനെയുള്ളവരുടെ ഗണത്തിലാണ് നമ്മൾ പെടേണ്ടത്. പ്രഭാഷകൻ 31:22 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്തോ, രോഗം വരാതിരിക്കാൻ അത് നിന്നെ സഹായിക്കുന്നു. അലസരായിട്ട് നമ്മൾ കഴിയുന്നെങ്കിൽ നാല് വശത്തുനിന്നും രോഗം വന്ന് നമ്മളെ പിടികൂടും. അത് വരാതിരിക്കാൻ ഏത് ജോലിയും, ഇന്ന ജോലിയെന്നൊന്നുമില്ല, ഏത് ജോലിയും ഉത്സാഹപൂർവം നീ ചെയ്യുക. ഗലാത്തിയർ 5:6 വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സുപ്രധാനമായ കാര്യമാണ്, പ്രവർത്തനനിരതമായ വിശ്വാസം. പ്രവർത്തനനിരതമായ വിശ്വാസം. 5 കാര്യം ഇതാണ്, പഠനം. സുഭാഷിതങ്ങൾ 9:10 പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശു നമുക്കൊരു മാതൃകയായി മാറണം. യേശു ചെയ്ത 2 ഒന്ന്, അവൻ ഇരുന്ന് പഠിച്ചു, 2, ഓടി നടന്ന് പഠിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 2:46 വായിച്ചാൽ ഉപാധ്യായരുടെ മുമ്പിൽ ഇരുന്ന് പഠിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്കായ് 20 ആദ്യ വചനങ്ങൾ വായിച്ചാൽ യേശു ഓടി നടന്ന് പ്രഘോഷിക്കുന്ന, അതുപോലെ വചനം പഠിപ്പിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിനെ അറിയുക, ഒപ്പം യേശുവിനെ പോലെ ഇരുന്ന് പഠിക്കുക, യേശുവിനെ പോലെ ഓടി നടന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുക. 6 കാര്യമാണ് വിശ്രമം. ചിലർക്ക് അധ്വാനം മാത്രമേ ഉള്ളൂ, വിശ്രമിക്കാൻ അറിയത്തില്ല, അത് അപകടകാരിയാണ്. വേറെ ചിലർക്ക് വിശ്രമം മാത്രമേ ഉള്ളൂ, അധ്വാനം എന്ന് പറയുന്നതില്ല, അതും അപകടകാരിയാണ്. നമുക്ക് വേണ്ടതുപോലെ ദൈവത്തോട് ചേർന്ന് വിശ്രമിക്കാൻ പറ്റണം. 2:2, ദൈവം 6 ജോലിക്ക് ശേഷം 7 വിശ്രമിക്കുന്നത് കാണാൻ പറ്റും. 6:30 വായിച്ചാൽ യേശു ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്, വരിക, ബിജനസ്ഥലത്തേക്ക് പോകാം, അല്പസമയം നമുക്കവിടെ വിശ്രമിക്കാം. പതിവുണ്ട് ഈ വിശ്രമം, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്രമം ജീവിത വിജയത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനത്തെ കാര്യം, 7 പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് നമുക്ക് ഒത്തിരിയേറെ നേട്ടം പ്രദാനം ചെയ്യും. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 11:12 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എപ്പോൾ മിണ്ടാതിരിക്കണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പതിവുണ്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും എന്ന ആ ഒരു വലിയ കാര്യം ഓർത്തിരിക്കാം. ഇതേക്കുറിച്ചൊരു ബോധ്യം നമുക്ക് ലഭിക്കുവാൻ ശേഷിച്ച സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് നമുക്കിനി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിജയം പകരുന്ന കർത്താവായ യേശു ലോകത്തിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ജീവിത വിജയം നമുക്കും പ്രദാനം ചെയ്യുന്ന ഏതാനും ചില വഴികളാണ് വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈശോയെ, ഞങ്ങളുടെ ജീവിത വിജയം അങ്ങയുടെ കരങ്ങളിലാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പ്രഭാഷകൻ 10:5 നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എത്രമാത്രം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ തണലിൽ വസിക്കാൻ പറ്റുന്നോ അത്രമാത്രം വിജയം നമുക്ക് ഉണ്ടാകും. ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ സ്വരമുയർത്തി, കരങ്ങൾ ഉയർത്തി, പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തെ അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് അങ്ങ് വലിയവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവ് അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ മഹനീയ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഞങ്ങളെ
ഈശോയെ നന്മയുടെ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വിജയ വഴികളിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവെ നന്ദി, യേശുവെ നന്ദി. അല്പസമയം നിശബ്ദതയിൽ ഈശോയിലേക്ക് നോക്കാം. നമ്മുടെ പരാജയ കാരണം കർത്താവ് നമുക്ക് കാണിച്ചു തരും. അതിന് മാറ്റം വരുമ്പോഴാണ് വിജയവീഥികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക. പലപ്പോഴും നാം പരാജയപ്പെടാനുള്ള കാരണം നമ്മുടെ തന്നെ പാപമാണ്. ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയത്? വചനത്തിൽ നിന്നകന്നു പോയത്, വിശ്വാസത്തിൽ നിന്നകന്നു പോയത്. ഈശോയിലേക്ക് തിരിച്ചു വരാം. ഇതൊക്കെ സംഭവിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ, ക്ലേശങ്ങൾ വന്നു. അപ്പോഴവർ അനുതപിച്ച് പാപത്തിന് പരിഹാരം ചെയ്ത് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവം അവരുടെ ഐശ്വര്യം പുനർസ്ഥാപിക്കുകയും ചെയ്തു. ഇതുതന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഈശോയിലേക്ക് നോക്കി, കർത്താവെ എന്നെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുറവുകൾ പരിഹരിച്ച് കർത്താവെ എന്നെ നന്മയിലേക്ക് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മുമ്പിൽ എളിമപ്പെടാം. ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ടവരെല്ലാം ഈശോ ഉയർത്തിയിട്ടേ ഉള്ളൂ. ഈശോയുടെ മുമ്പിൽ തെറ്റേറ്റ് പറഞ്ഞ് അനുതപിച്ചവരോടെല്ലാം ഈശോ പറഞ്ഞത് സമാധാനത്തോടെ പോവുക, സന്തോഷത്തോടെ പോവുക, പഴയ കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ട. നമുക്ക് ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ സഞ്ചരിച്ച മാർഗം ശരിയല്ലെങ്കിൽ തിരുത്താൻ ഞാനിതാ തീരുമാനമെടുക്കുന്നു. നേരായ പാതയിലേക്ക്, രക്ഷയുടെ മാർഗത്തിലേക്ക്, വിജയമാർഗത്തിലേക്ക് അവിടുന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പരാജയപ്പെട്ട മറ്റു വ്യക്തികളും നമ്മുടെ കുടുംബത്തിലുണ്ടാകാം. നമുക്കവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ നിരാശപ്പെട്ട് കഴിയുന്നവർ, ഇന്ന് എക്സാം തോറ്റതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് കഴിയുന്നവർ, ഒരാഗ്രഹിച്ച വ്യക്തിയെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ പോയതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് കഴിയുന്നവർ, ഈ പരാജയങ്ങളല്ല ഏറ്റവും വലിയ പരാജയം. സ്നേഹത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് പറ്റാത്തതാണ് ഏറ്റവും വലിയ പരാജയം. സ്നേഹത്തിൽ പരാജയപ്പെടുന്നവർ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുന്നവരാണ്. ആ വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരുണയുള്ള കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ ദാസരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം കേട്ട് കർത്താവെ, വിജയ വഴികൾ ഏതെന്ന് മനസ്സിലാക്കി മക്കളെ ആ വഴികളിലൂടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ജീവിത ക്ലേശങ്ങൾ, പ്രയാസങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ട സൗഖ്യം കൊടുക്കണമേ, ഇവർക്ക് വേണ്ട ശക്തി കൊടുക്കണമേ, ഇവർക്ക് വേണ്ട അഭിഷേകം നൽകണമേ. അങ്ങനെ കർത്താവെ, അവിടുത്തെ അനുഗ്രഹപൂരിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഇപ്പോൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾ, ഇവരുടെ പ്രത്യേക നിയോഗങ്ങൾ അവിടുന്ന് ഇപ്പോൾ പരിഗണിക്കണമേ. അവിടുന്ന് അതെല്ലാം സാധിച്ചു കൊടുക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവസ്വരം കേട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം.